Hi cuties. Rendang class garade workbook English workbook aanu njan enna edukkanathu. Namukku unit 3 edukkam. Unit 1 um 2 um ellavarum cheyidittundavum nu vicharikkunu. Unit 3 namukku innu class il edukkam food. Food ne kurichittulla karyangal aanu ee chapter il parayanathu. Workbook il page number 26. Let's fill the boxes using the given words. Thaayi kodutittulla words ubayogichittu ee box okke fill cheyyananu parayanirikkana. Bitter gourd. Bitter gourd nu vachu endanu? Kaippakka. Rice. Rice ari. Grapes o. Grapes nu vachale mundiri. Spinach. എന്താണ് ചീര? ചീര കണ്ടിട്ടില്ല, എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും അല്ലേ. സ്പിനച്ച് എന്താണ്? ചീര. ബനാന പഴം. ഡ്രംസ്റ്റിക്ക്. ഡ്രംസ്റ്റിക്ക് എന്ന് വെച്ചാൽ മുരിങ്ങക്കായ. യാം എന്ന് വെച്ചാൽ ചേന. യാം എന്ന് വെച്ചാൽ ചേന. പപ്പായ. പപ്പായ എന്താ? കൊപ്പക്കായ. പപ്പായ അറിയാം എല്ലാവർക്കും. പൈനാപ്പിൾ. പൈനാപ്പിളും അറിയാം. വീറ്റ് എന്താണ്? വീറ്റ് ഗോതമ്പ്. പിന്നെ ആപ്പിൾ. ഇതിൽ രണ്ട് ബോക്സാണ് തന്നിരിക്കണേ. റെഡ് കളറിൽ വട്ടം കണ്ടില്ലേ, റൗണ്ട്? എന്താണ് എഴുതിയിരിക്കണേ? ഈറ്റൻ വിത്തൗട്ട് കുക്കിംഗ്. കുക്കിംഗ് ചെയ്യാണ്ട് വേവിക്കാതെ കഴിക്കുന്നത് എന്താണെന്ന്. കുക്കിംഗ് ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റം ഏതാണെങ്കിൽ അതാണ് ഈ നാല് ബോക്സിൽ എഴുതേണ്ടത്. നമുക്ക് ഈ കള്ളികളിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ കള്ളിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നാല് ഫുഡ് ഐറ്റം എഴുതണം. ഏതാണൊക്കെ? ബിറ്റുഗാർഡ് ഏതാ? കയ്പ്പിക്കാം. കയ്പ്പിക്ക് വേവിക്കണം അല്ലേ. നെക്സ്റ്റ് റൈസ്. റൈസും വേവിക്കണം. ഗ്രേപ്സോ? ഗ്രേപ്സ് വേവിക്കണ്ട അല്ലേ. മുന്തിരി നമുക്ക് വേവിക്കാതെ കഴിക്കാം. അപ്പോൾ ഫസ്റ്റ് കള്ളിൽ എന്തെഴുതി? ഗ്രേപ്സ് എന്ന് എഴുതി. പിന്നെ അടുത്തത് എന്താണ്? ബനാന. ബനാന നമുക്ക് വേവിക്കാതെ കഴിക്കാവുന്ന ഫ്രൂട്ട് അല്ലേ. അപ്പോൾ ബനാന എഴുതുക. പിന്നെന്താണ്? പൈനാപ്പിൾ. ദെൻ ആപ്പിൾ. ഇനി അടുത്ത കള്ളികൾ, അടുത്ത ബോക്സിൽ ഏതാണ്? ഈറ്റൺ ആഫ്റ്റർ കുക്കിംഗ്. വേവിച്ചതിന് ശേഷം, കുക്ക് ചെയ്തതിന് ശേഷം കഴിക്കുന്നത് എന്തൊക്കെയാണ്? ബിറ്റർ ഗാർഡ്, കയ്പ്പയ്ക്ക, പിന്നെ റൈസ്, ചോറ്. റൈസ് അരി വേവിച്ചിട്ടില്ലേ നമ്മൾ ചോറ് ഉണ്ണുന്നേ. അപ്പോൾ റൈസ്, ദെൻ സ്പിനച്ച്, ചീര. അടുത്തത് ഡ്രംസ്റ്റിക്ക്. ഡ്രംസ്റ്റിക്ക് എന്ന് വെച്ചാൽ മുരിങ്ങക്കായ. DRUM സ്റ്റിക്ക്. STICK സ്റ്റിക്ക്. ഡ്രംസ്റ്റിക്ക് മുരിങ്ങക്കായ. അടുത്തത് യാം. YAM യാം ചേന. അടുത്തത് എന്താണ്? വീറ്റ്. WHEAT വീറ്റ് ഗോതമ്പ്. അപ്പോൾ വർക്ക്ഷീറ്റ് 1 കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ രണ്ടാമത്തെ വർക്ക്ഷീറ്റാണ്, വർക്ക്ഷീറ്റ് 2. ലെറ്റ്സ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പേര് എന്ത് ചെയ്യണം? ആ, അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ എഴുതണം. ഫസ്റ്റ് വൺ എന്താണ്? ബനാന. എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ, ബനാന. അടുത്തത് ആപ്പിൾ. അടുത്തത് എന്താണ്? കുട്ടികൾക്ക് കണ്ടിട്ട് നേരത്തെ വർക്ക്ഷീറ്റ് 1 നമ്മൾ പറഞ്ഞു. എന്താണ് മുരിങ്ങക്കായന എന്തെന്ന് ഇംഗ്ലീഷിൽ പറയാ? ഡ്രം സ്റ്റിക്ക്. ഡ്രം DRUM സ്റ്റിക്ക്. STICK ഡ്രം സ്റ്റിക്ക്. DRUM STICK ഡ്രം സ്റ്റിക്ക്. അടുത്തത് മുന്തിരിയാണ് അല്ലേ. എന്താണ് എഴുതുക? ഗ്രേപ്സ്. ദെൻ എഗ്ഗ്. ഫിഷ്. അടുത്തതോ ലാസ്റ്റത്തെ ഏതാണ്? മാംഗോ. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദ നെയിംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാൻ. അപ്പോൾ ഇവിടെ എന്താ എഴുതാനാണ് പറഞ്ഞിരിക്കണേ? ഈ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് എങ്ങനെ എഴുതണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം.
എവിടെ എഴുതും? താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള എഴുതിയിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ, ഫ്രൂട്ട്സ് അല്ല എഗ്ഗും ഉണ്ടും ഫിഷൊക്കെ ഉണ്ട്, അപ്പോൾ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. എ ടു സെഡ് ഓർഡറിൽ എഴുതണം. എ വെച്ചിട്ട് വരുന്നുണ്ടോ എന്തെങ്കിലും? എന്താണ് എ വെച്ചിട്ട് വരുന്നത്? ആപ്പിൾ ആണ് അല്ലേ എയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആപ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് എ കഴിഞ്ഞാൽ എയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനുശേഷം എ കഴിഞ്ഞാൽ എന്താണ്? എ ബി. അപ്പോൾ ബിയിൽ വരുന്നത് നോക്കണം. ബിയിൽ എന്താ വരുന്നത്? ബനാന. ബനാന ബിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്? ബനാന. ഇനി സി. സിയിൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. എ ബി സി കഴിഞ്ഞു. ഇനി ഡി. ഡിയിൽ ഏതാ വരുന്നത്? ഡ്രം സ്റ്റിക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ തേർഡ് ഏത് എഴുതണം? ഡ്രം സ്റ്റിക്ക് എഴുതുക. അതിനുശേഷം വീണ്ടും നോക്കുക, അടുത്ത അക്ഷരം ഉണ്ടോ നോക്കുക. ഇല്ല. പിന്നെ ഏതാ വരുന്നത്? എ ബി സി ഡി ഇ. ഇ വരുന്നില്ലേ? എഗ്ഗ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് എഴുതുക? എഗ്ഗ് എഴുതുക. ഡ്രം സ്റ്റിക്ക് കഴിഞ്ഞാൽ എഗ്ഗ്. ഇ കഴിഞ്ഞാൽ എഫ് വരുന്നുണ്ട്. എഫ് ഏതാണ്? ഫിഷ്. ജി വരുന്നുണ്ട് ഗ്രേപ്സ്. ഗ്രേപ്സ് എഴുതി. ദെൻ പിന്നെ വരുന്നത് ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. ഏതാണത്? മാംഗോ. അപ്പോൾ എങ്ങനെ ഓർഡറിൽ ഇത്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആപ്പിൾ, ബനാന, ഡ്രം സ്റ്റിക്ക്, എഗ്ഗ്, ഫിഷ്, ഗ്രേപ്സ്, മാംഗോ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എങ്ങനെ എഴുതുകയാണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്ക്ഷീറ്റാണ്. വർക്ക്ഷീറ്റ് 3. ലെറ്റ്സ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഫുഡ് ഐറ്റംസ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം എഴുതുക. ഫുഡ് ഐ ലൈക്ക്. കുട്ടികൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഫുഡിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ എനിക്കിഷ്ടമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണോ വെച്ചാൽ ആ ഫുഡ് ഐറ്റമാണ് മുകളിലുള്ള ബോക്സിൽ എഴുതേണ്ടത്. ഏറ്റവും ഇഷ്ടമുള്ള 6 ഫുഡ് ഐറ്റം എടുക്കുക, എന്നിട്ട് അത് എഴുതുക. ഇതിൽ കൊടുത്തിരിക്കുന്നത് റൈസ്, ദോശ, മിൽക്ക്, ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സ്, മീറ്റ്, എഗ്ഗ്, ഫിഷ്, ചപ്പാത്തി, പൂരി, പപ്പഡ്, സാലഡ്, ഇഡ്ലി, കർഡ്, ജ്യൂസ്, ഐസ്ക്രീം, സ്വീറ്റ്സ്, വെജിറ്റബിൾസ്. അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ളത് വെച്ചെങ്കിൽ അത് എഴുതുക. ദോശയോ, ഫ്രൂട്ട്സ്, എഗ്ഗ്, ബിസ്ക്കറ്റ്, മീറ്റ്, ഐസ്ക്രീം, കുട്ടികൾക്ക് ഏതാ ഇഷ്ടമുള്ളത് വെച്ചെങ്കിൽ അത് എടുത്ത് എഴുതുക. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് ചെയ്യാം. അടുത്ത വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റ് 4. ഡു യു വാണ്ട് ഫ്രൂട്ട്സ്? മങ്കി നമ്മുടെ ടൈഗറിനോട് ചോദിക്കുക, ലയണിൻ്റെ അടുത്ത് ചോദിക്കുക, ടൈഗർ അല്ല, ലയണിൻ്റെ അടുത്ത് ചോദിക്കുക, എന്താണ്? ഡു യു വാണ്ട് ഫ്രൂട്ട്സ്? നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണോ? നോ ഡിയർ, ഐ ഈറ്റ് ഓൺലി മീറ്റ്. വേണ്ട സുഹൃത്തെ, ഐ ഈറ്റ് ഓൺലി മീറ്റ്. ഞാൻ ആകെ കഴിക്കുന്നത് എന്താണ്? ആ മാംസം, ഇറച്ചി. മീറ്റ് മാത്രം ഞാൻ കഴിക്കുള്ളൂ എന്ന്. ലെറ്റ്സ് റൈറ്റ് ദ നെയിംസ് ഓഫ് എനിമൽസ് വിച്ച് ഈറ്റ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുണ്ട്, റൗണ്ടിൽ പ്ലാന്റ് ഈറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ? ചെടികൾ അല്ലേ. ചെടികൾ കഴിക്കുന്നത്, ഈറ്റിംഗ്, ചെടികൾ സസ്യാഹാരം കഴിക്കണ മൃഗങ്ങളാണ്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 6 കള്ളികളിലായിട്ട് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ഇവിടെ തന്നുണ്ട്, ബുഫാലോ. ബുഫാലോ, ബുഫാലോ എന്ന് വെച്ചാൽ എന്താണ്? ബുഫാലോ എന്ന് വെച്ചാൽ എരുമ. ഇനി ഏതൊക്കെ നമുക്ക് അറിയാം? കൗ, പശു എന്താണ്? പുല്ലാണ് കഴിക്കുക അല്ലേ. പ്ലാന്റാണ് പശു കഴിക്കുന്നത്. അപ്പോൾ കൗ. ദെൻ ഗോട്ട്. ഗോട്ട് എന്താ? ആട്. ഗോട്ട് എഴുതി. പിന്നെ ഏതാ? ഡീർ, മാൻ, ക്യാമൽ, ഒട്ടകം, ഡോങ്കി, കഴുത. അപ്പോൾ പ്ലാന്റ് ഈറ്റിംഗ് നമ്മൾ എഴുതി. അടുത്തത് എന്താണ്? ഫ്ലഷ് ഈറ്റിംഗ്. ഫ്ലഷ് എന്ന് വെച്ചാൽ മാംസം അല്ലേ. മാംസം കഴിക്കുന്നത് എന്താണ്? ഏതൊക്കെ മൃഗങ്ങളെ മാംസം കഴിക്കുക? ലയൺ ഉണ്ട്. ലയൺ നേരത്തെ നമ്മൾ കണ്ടു അല്ലേ, നമ്മുടെ സിംഹച്ചാർ. പിന്നെ വോൾഫ്. വോൾഫ് മീൻസ് ചെന്നായ. ടൈഗർ കടുവ.
ഗൈൻ പാണ്ട എന്നുവെച്ചാൽ വലിയ പാണ്ട. പാണ്ടനെ കുട്ടികൾ കണ്ടണ്ട, കറുപ്പും വെള്ളയും കളറായിട്ടുള്ള എനിമലാണ്. ഈ കരടിയുടെയൊക്കെ പോലെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു എനിമലാണ് ജൈൻ പാണ്ട, ഭീമൻ പാണ്ട എന്ന് പറയും. പിന്നെ ചീറ്റ. ചീറ്റ എന്താ? ചീറ്റപ്പുലി അല്ലേ. ചീറ്റപ്പുലി ഫ്ലഷ് ആണ് കഴിക്കാം. ലിയോപാഡ്, ലിയോപാഡ് എന്ന് വെച്ചാൽ പുള്ളിപ്പുലി. ലിയോപാഡ് എന്താ കഴിക്കുക? ഫ്ലാഷ് ഈറ്റിംഗ്. ലിയോപാഡ് സ്പെല്ലിംഗ് LEOPARD, ലിയോപാഡ്. അടുത്തത് വർക്ക്ഷീറ്റ് 5. വാട്ട് ആർ ദീസ്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, താഴെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് വലിയൊരു ബോക്സിൽ കുറച്ച് നെയിംസും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പിക്ചേഴ്സൊക്കെ നന്നായിട്ട് നോക്കുക, ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ പേര് താഴെ ഇടലേ എടുത്തിട്ട് നമ്മൾ ഈ ബോക്സിലേക്ക് എഴുതണം. ചിലതൊന്നും കുട്ടികൾക്ക് അറിയുണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അറിയണത് അറിയണത് ആദ്യം എടുത്ത് എഴുതുക, എന്നിട്ട് അതിൻ്റെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കണ്ടില്ലേ, ഇതെന്താണ്? പഞ്ചസാരയാണ് അല്ലേ. പഞ്ചസാരന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഷുഗർ. ഇവിടെ ഷുഗർ ഇല്ലേ, ഷുഗർ എടുത്തു ബോക്സിൽ എഴുതി ഷുഗറിൻ്റെ അടിയിലൊന്ന് വരയ്ക്കാം. നെക്സ്റ്റ് വൺ ചില്ലിയാണ്. ചില്ലി എന്ന് വെച്ചാൽ എന്താ? അതും എല്ലാവർക്കും അറിയുണ്ടാവും. ചില്ലി എന്ന് വെച്ചാൽ മുളകാണ്, പച്ചമുളക്. പച്ചമുളകിനെയാണ് ചില്ലീസ് എന്ന് പറയാം. അപ്പോൾ ചില്ലീസ് ഉണ്ട് അവിടെ, അത് എഴുതി. അടുത്തത് നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ? കറിവേപ്പില, കറി ലീവ്സ്. കറി ലീവ്സ് ബോക്സിലില്ലേ, സ്പെല്ലിങ് തെറ്റാതെ കറി ലീവ്സ് നോക്കി എഴുതുക. അങ്ങനെ അറിയണത് അറിയണത് ആദ്യം എഴുതി എഴുതി അവസാനം അറിയാത്തതാവുമ്പോൾ, ഇപ്പോൾ കാരിയൻഡർ ലീവ്സ് എന്ന് വെച്ചാൽ, കോറിയൻഡർ ലീവ്സ് എന്ന് വെച്ചാൽ എന്താ? മല്ലിയിലയാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ലീവ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പെപ്പർ ആദ്യം എഴുതുക, ചില്ലി എഴുതുക. നമുക്ക് കുട്ടികൾക്ക് അറിയണത് അറിയണത് ആദ്യം എഴുതുക. ടുമറിക് എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞൾ. ദെൻ കറി ലീവ്സ് എഴുതുക, ഷുഗർ എഴുതുക, ഗീ എഴുതുക. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? അറിയാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ലീവ്സ് കണ്ടു അല്ലേ. കോറിയൻഡർ ലീവ്സ് എന്ന് വെച്ചാൽ ലീവ്സ് ആണ്. അപ്പോൾ അതൊരിക്കലും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെഴുതുക? മല്ലിയല്ലേടെ പോർഷനിൽ കോറിയൻഡർ ലീവ്സ് എന്ന് എഴുതുക. പിന്നെന്ത് വേണം? പിന്നെന്താ ഉള്ളേ? മസ്റ്റാർഡ്. മസ്റ്റാർഡ് എന്ന് വെച്ചാൽ കടുക്. പിന്നെ ഉള്ളത് ഏതാണ്? കാർഡമോം, ഏലം. ബോക്സ് എല്ലാവരും ഫിൽ ചെയ്തില്ലേ? കാർഡമോം, പെപ്പർ, ചില്ലീസ്, പിന്നെ ടൂമറിക്, കോറിയൻഡർ ലീവ്സ്, കറി ലീവ്സ്, ഷുഗർ, മസ്റ്റാർഡ്, ഗീ. അറിയണത് അറിയണത് ആദ്യം ആദ്യം എഴുതുക, അറിയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, വായിക്കുമ്പോൾ മനസ്സിലാവും. കോറിയൻ്റെ ലീവ്സ് ഏതാണ്, കാർഡമം ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അറിയണത് ആദ്യം എഴുതിയിട്ട് ഓരോന്നിൻ്റെയും അടിയിൽ വരച്ച് വരച്ച് പോയി കഴിഞ്ഞാണെങ്കിൽ എഴുതാത്തത് ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ പേരും ഓർത്തെടുത്ത് എഴുതാനും സാധിക്കും. ഇപ്പോൾ 5 വർക്ക്ഷീറ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കണേ, ബാക്കിയുള്ളത് മറ്റൊരു ക്ലാസ്സിൽ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു കുട്ടീസ്, ബൈ ബൈ.